രുചി ഭേദങ്ങൾ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ലൊരു ഹൽവയുടെ റെസിപ്പിയാണ് കാണാൻ പോണത്. ഹൽവ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ദിവസവും വീട്ടിലുണ്ടാക്കാറുള്ള ചോറ് കൊണ്ടാണ്. ഹൽവ എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് നേരാവുന്നൊന്നും വിചാരിക്കേണ്ട, അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണ്. വീട്ടിലുള്ളവർക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കണ്ടുപിടിക്കാനേ പറ്റില്ല അത് ചോറ് കൊണ്ടാണ് ഉണ്ടാക്കിയെന്നുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം. അതിനു മുമ്പ് എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കാൻ മറക്കരുതേ. അപ്പം നമ്മുടെ ചോറ് കൊണ്ടുള്ള ഹൽവയ്ക്ക് മെയിനായിട്ടുള്ളത് ചോറ് തന്നെയാണ്. അപ്പം ഞാൻ ഇതൊരു 2 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്ത വേണ്ട തേങ്ങയാണ്, അത് ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കപ്പ് ചോറിന് 2 കപ്പ് തേങ്ങ എടുത്താലും വിരോധമൊന്നുമില്ല, ടേസ്റ്റ് കൂടുകയുള്ളൂ. ഇനി വേണ്ടത് ശർക്കരയാണ്. ഇത് ഞാൻ തിക്കായിട്ട് സിറപ്പാക്കി വെച്ചതാണ്. അത് 1 കപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് പോരങ്ങി വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടിക്ക് പകരമായിട്ട് മൈദയോ അല്ലെങ്കിൽ റവയോ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ചേർക്കുന്നത് പാൽപ്പൊടിയാണ്, വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ലാത്തതാണ്. അതൊരു 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഒരു പ്രത്യേക രുചി ഉണ്ടാവും നമുക്ക് പാൽപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ ഞാൻ എന്താ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അതിനുശേഷം ഞാനൊരു കടായി ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അരച്ചു വെച്ച ഈ ചോറിൻ്റെ മിക്സ്ചർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇടാം കേട്ടോ. ഇനി നമുക്കത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, നമ്മുടെ ഹൽവ പദം ആവണ വരെ. അപ്പോൾ ഞാൻ ഇതിൽ 1/4 കപ്പ് ശർക്കരയുടെ സിറപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് മധുരം നോക്കിയപ്പോൾ കുറച്ചുകൂടെ പോരാ തോന്നിയിട്ടാണ് 1/4 കപ്പ് കൂടെ ചേർത്തത്. അപ്പം നമ്മുടെ ചാനലിൽ കുറേ ഹൽവയുടെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണണേ. പപ്പായ ഹൽവ, പിന്നെ ചൊരക്ക ഹൽവ, തിരുനെൽവേലി ഹൽവ, പിന്നെ അതേപോലെ നമ്മുടെ കസ്റ്റേർഡ് പൗഡർ വെച്ചിട്ടുള്ള ഹൽവ, അങ്ങനെ കുറേ ഹൽവയുടെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. ഞാനിത് പഞ്ചസാരയിലും ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ശർക്കരയിൽ ചെയ്യുമ്പോഴാണ്. പിന്നെ ഞാനിതിൽ കളറൊന്നും ചേർക്കണില്ല കേട്ടോ, കാരണം ശർക്കരയുടെ തന്നെ നല്ലൊരു കളർ വരും നമുക്ക്. അപ്പോൾ അത് ചേർക്കാതിരിക്കുകയാണ് നല്ലത്. 1 സ്പൂൺ കൂടെ നെയ്യ് ചേർക്കാം. നെയ്യ് ചേർക്കണ സമയത്ത് നമുക്ക് ഇളക്കാൻ നല്ല എളുപ്പമാകും, കണ്ടില്ലേ. ഇനി ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വരണവരെ നമ്മളിങ്ങനെ ചെയ്യണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൂ കേട്ടോ, ഒരുപാട് നേരമൊന്നും എടുക്കില്ല. ഇനി ഇതിൽ മെയിനായിട്ട് വേവാനുള്ളത് അരിപ്പൊടി മാത്രമാണ്. ചോറ് നന്നായി വെന്താണ്, പിന്നെ ശർക്കരയ്ക്കും തേങ്ങയ്ക്കും പ്രശ്നമില്ല. അപ്പം എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് ഇതിങ്ങനെ കൂടി ചേർന്ന് പാനിൽ നിന്ന് നല്ലോണം വിട്ട് വരണം. പിന്നെ ഇതിൽ ഒരുപാട് നെയ്യൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, നമ്മളെല്ലാം കൂടെ 3 സ്പൂണ് നെയ്യിപ്പോൾ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഇറക്കണ സമയത്ത് 1 സ്പൂണ് കൂടെ ഒഴിക്കാം. പിന്നെ ഇത് ഞാൻ ആദ്യ തവണ ഉണ്ടാക്കി വീട്ടിൽ കൊടുത്തപ്പോൾ അവർക്ക് കണ്ടുപിടിക്കാനേ പറ്റിയില്ല അത് ചോറ് കൊണ്ടാണ് ചെയ്തതെന്ന് പോലും. അപ്പോൾ അതറിയാനേ കഴിയില്ല, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ്. എല്ലാവരും വീട്ടിലും കുറച്ച് ചോറൊക്കെ എപ്പോഴും ബാക്കി വരൂല്ലേ, അപ്പോൾ അതുകൊണ്ട് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹൽവയുടെ റെസിപ്പിയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട്സും ബദാമും ആണ് ചെറുതായിട്ട് മുറിച്ചാണ്. അപ്പോൾ ഇതിടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, അതും ഇടാം. അപ്പോൾ ഫൈനലായിട്ട് 1 സ്പൂണ് കൂടെ നെയ്യ് ചേർക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യാം. കണ്ടില്ലേ, പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്.
പിന്നെ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൈകൊണ്ട് ഒരു ചെറിയൊരു പീസ് എടുത്ത് ഇതിങ്ങനെ ഉരുട്ടി നോക്കുന്ന സമയത്ത് നന്നായിട്ട് വരണം, കണ്ടില്ലേ. അപ്പോൾ ഇത് ഹൽവ ആയി എന്നറിയാനായിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കിതൊരു നെയ്തടവിയ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം ഞാൻ ഈ ഒരു ടിന്ന് ഗ്രീസ് ചെയ്ത് വെച്ചാണ് അതിലേക്കിടാം. അപ്പം ഇതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ പുറകിൽ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ ലെവൽ ചെയ്യുമ്പോൾ നന്നായിട്ട് കിട്ടും. അല്ലെങ്കിൽ എന്താവുന്നറിയോ, ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും സ്പൂണിൽ തന്നെ. അപ്പം ഞാൻ എന്താ നന്നായിട്ട് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ആറിയ ശേഷം മാത്രമേ അൺമോൾഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം നിങ്ങൾക്ക് സ്കൂപ്പ് ചെയ്ത് കഴിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ പീസായിട്ട് എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പം ഞാൻ ഇനി ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ എന്താ കുറച്ച് ഡെസിഗേറ്റഡ് കോക്കനട്ട് ചേർക്കുകയാണ്. ഇതിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. ഞാൻ പക്ഷെ വീഡിയോയിലൊക്കെ ഇടുന്ന കാരണം ഒരു ഭംഗിക്ക് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാനിത് കട്ട് ചെയ്യാൻ പോവാണ്. കണ്ടോ എങ്ങനെയുണ്ട് നോക്കൂ. ഇത് ചോറുകൊണ്ടാണ് ചെയ്തതെന്ന് ഒരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ്. അപ്പം എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. നമ്മുടെ ഈ വീഡിയോ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.